ട്രഡീഷണൽ ഹമ്മൂസിലൊക്കെ ചേർക്കുന്ന താഹിനി പേസ്റ്റ് നമുക്ക് എങ്ങനെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിനൊക്കെ ഞാൻ ഈ ഒരു കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാൻ എടുത്ത് അതൊന്ന് ചൂടായിട്ട് നമുക്ക് എള്ളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ താഹിനി പേസ്റ്റ് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. നമുക്ക് എപ്പോൾ ഹമ്മൂസ് അങ്ങനെയുള്ള അറബിക് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ യൂസ് ചെയ്യാം. ഹമ്മൂസ് ഉണ്ടാക്കുമ്പം അതിനകത്ത് താഹിനി പേസ്റ്റ് ഒരു മസ്റ്റായിട്ടുള്ള ഒരിതാണ്. അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം വേണ്ട എന്നുള്ളവർക്ക്. അപ്പം നമുക്ക് ഈ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ള സെസമി സീഡ്, വെള്ളയുള്ള, പിന്നെ ഒലീവ് ഓയിൽ, ഉപ്പ്, ഇത്രയും മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ താഹിനി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഇത് പച്ചയുള്ളതാണല്ലോ, അപ്പം അതിൻ്റെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് തീ ഇതിൻ്റെ ചൂട് അറിയുന്ന ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൻ്റെ ചെറിയ കളറെല്ലാം മാറി, വൈറ്റ് ഷെയ്ഡ് മാറി, നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത്, വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട് നാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. താഹിനി പേസ്റ്റ് ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നല്ല എള്ള്, വെള്ള എള്ള് വറുത്തെടുത്തത്, ഒലീവ് ഓയില്, ഉപ്പ്, ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് നല്ലൊരു പേസ്റ്റ് ആക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പലപ്പോഴായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എള്ള് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കരിഞ്ഞു പോകരുത്, എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ലൈറ്റ് ബ്രൗൺ കളർ, നല്ല വൈറ്റ് ഷെയ്ഡായിരുന്നു, അതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാകണം. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് ഞാൻ കാണിച്ച ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സോളം വെള്ളം ഉണ്ടായിരുന്നു. നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം. അപ്പം ആദ്യം നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് ഇതന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എള്ള അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എള്ള മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേന് അതിനകത്തുനിന്ന് ചെറിയ ഓയിൽ എള്ള, എള്ളിനകത്തുനിന്ന് അതിൻ്റെ എണ്ണ ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൊഴഞ്ഞായിട്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഒരുപാട് ഉപ്പിടുണ്ട്. നമ്മൾ റെഡിമെയ്ഡ് താഹിനി പേസ്റ്റ് ടിന്നിൽ മേടിക്കാൻ കിട്ടുന്നതിലും ഒക്കെ നല്ലതാണ്, നമ്മൾ വീട്ടിലിങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ സ്പൂണിന് 4 സ്പൂണാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ലിക്വിഡായിട്ടിരിക്കണം ഈ പേസ്റ്റ്. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് എള്ളിന് കുറച്ച് ആവശ്യം ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ്, 4 ഈ സ്പൂണിന് 4 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു. നമ്മുടെ താഹിനി പേസ്റ്റ് റെഡിയായിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആൻഡ് ഫൈൻ പേസ്റ്റ്, ഈ ഒരു ടെക്സ്ചറിൽ വേണമായിരിക്കാൻ. ഈ ഒരു ടെക്സ്ചറിൽ ഒരുപാട് ലൂസായി പോകരുത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സിൽ ഒന്ന് ക്രഷ് ചെയ്യാം. നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സായി. അപ്പോൾ ഇതാണ് നമ്മുടെ താഹിനി പേസ്റ്റ്, റെഡിമെയ്ഡ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹമ്മൂസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന പേസ്റ്റ്. അപ്പം റെഡിമെയ്ഡ് പേസ്റ്റ് മേടിക്കാതെ നമുക്ക് തന്നെ വീട്ടിൽ വളരെ ക്യുക്കായിട്ട് താഹിനി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് താഹിനി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാതെ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് സ്റ്റോറബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പേസ്റ്റാണ്. ഇനി ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി വരുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കമൻസ് അയക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി കാണുന്നവരെ ബൈ ഫ്രം റിമാസ് കിച്ചൻ.